വിശുദ്ധ സ്നേഹതരഞ്ഞ സഹോദരി സഹോദരന്മാരെ, അതിമായി ഈശ്വര തിരുപ്രവിയുടെ അനുഗ്രഹവും കവിയും എല്ലാവർക്കും നിങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവർക്കും നേരുകയാണ്. ചരിത്രത്തെ രണ്ടായി മാറ്റിവെച്ച, അല്ലെങ്കിൽ ചരിത്രത്തെ രണ്ടായി വിഭജിച്ച ഏറ്റവും മഹത്വപൂർണമായ സംഭവമാണ് മിശിഹായുടെ തിരുപ്രവി. ലോകചരിത്രത്തിൽ ഈശോയുടെ ജനനവും മരണവും ഉത്ഥാനവും ഒരു മതത്തിലും ഒരിടത്തും ആവർത്തിച്ചിട്ടില്ല, സംഭവിച്ചിട്ടില്ല. ലൂക്കായുടെ സുവിശേഷം നമ്മൾ വായിച്ചത് 2:14, അത്യുന്നതരിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം. 2000 വർഷം കഴിയുമ്പോഴും ഈ ഒരു എക്സോൾട്ടേഷൻ, അല്ലെങ്കിൽ ഈ മലാഖിയുടെ സന്ദേശത്തിന് വലിയൊരർത്ഥമുണ്ട്. അത്യുന്നതനായ ദൈവം ഭൂമിയിൽ മനുഷ്യനായി പിറക്കുക അസാധ്യമായ കാര്യമാണ്. പക്ഷേ അത് എന്തുകൊണ്ട് സംഭവിച്ചത്? യോഹന്നാൻ 3:14 പറഞ്ഞിട്ടുണ്ട്, ദൈവം തന്റെ ഏകജാതനെ ലോകത്ത് നൽകുവാൻ അത്രമാത്രം ലോകത്തെ പിതാവ് സ്നേഹിച്ചു. കാരണം തന്നിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകരുത്. പഴയ നിയമകാലത്തിൽ പ്രവാചകന്മാരുടെ പൂർത്തീകരിക്കപ്പെടേണ്ട പല കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടാൻ പറ്റിയില്ല. പിതാവ് ഉദ്ദേശിച്ചതുപോലെ മക്കൾ അനുസരിക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല. പ്രവാചകന്മാരുടെയും തന്റെ മഹത്വത്തെ തിരിച്ചറിയാതിരുന്ന പിതാവായ ദൈവം കാലത്തിന് നിലവിൽ താൻ തന്റെ രൂപം കൊടുത്ത മനുഷ്യന്റെ രൂപം, തന്റെ ഛായയുടെ രൂപത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിച്ചത് പ്രതിജ്ഞ വായിക്കുന്നുണ്ട്. അപ്രകാരമുള്ള ഒരു രൂപം ഭൂമിയിൽ പിറക്കുമ്പോൾ മനുഷ്യരൂപമാണ് ഏറ്റവും നല്ലത്. അങ്ങനെ മനുഷ്യന്റെ രൂപം കയറി ബദലേഹിമിൽ ജാതനായതിനു പുണ്യദിനമാണ് ഈശോയുടെ തിരുപ്രവി. ഈശോയുടെ തിരുപ്രവി എപ്രകാരം സംഭവിച്ചെന്നുള്ള സുവിശേഷം വായിക്കുന്നുണ്ട്. ആട്ടിടയന്മാർ കൂടുതലിന്റെ സന്ദേശം, യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഏറ്റവും നിസ്സാരമായിരുന്ന ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ആട്ടിടയന്മാർ. അതുകൊണ്ട് ഒരു പ്രതീകാത്മകമാണ്. എങ്ങനെയുള്ളവർക്കാണ് ഈ സത്വാർത്ഥം കിട്ടിയത്? ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെയോ? ദർശന്റെ അമ്മ തന്നെ പറയുന്നുണ്ട്, ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ അവർ മറിച്ചിട്ടുണ്ട്, താഴ്മയിലുള്ളവരെ ഉയർത്തി. അവർ ഉയർത്തപ്പെട്ട ഒരു സമൂഹമായിരുന്നു അടിയന്മാർ. അതുകൊണ്ട് സമൂഹം ഏറ്റവും താഴ്ന്ന തട്ടിൽ കൽപ്പിച്ചിരുന്ന അടിയന്മാർക്കാണ് ഈ സത്വാർത്ഥം ലഭിച്ചത്. അതൊരു പ്രതീകമാണ്. ഇന്ന് ലോകത്തിൽ സത്വാർത്ഥം ലഭിക്കണമെങ്കിൽ ഏറ്റവും താഴ്മയോടുകൂടി താഴ്ന്നിട്ടില്ലായിരിക്കണം മനോഭാവത്തിൽ. ഈശ്വര തിരുപ്രവി വലിയൊരു ആഹ്ലാദം ലോകത്തിന് കൊണ്ടുവന്നു എന്നുള്ള സത്യമാണ്. നമുക്കറിയാം ക്രിസ്മസ് സ്റ്റാറിന്റെ കഥ എന്താണെന്നറിയാം. അത് ഇടയന്മാർക്ക് തന്റെ ജ്ഞാനികൾക്കൊക്കെ വലിയ ശക്തമായിട്ടുള്ള നേർവഴി കാണിച്ചു കൊടുത്തതാണ്. വചനം പറയുന്നത് ജ്ഞാനികൾക്ക് വഴിയായ നക്ഷത്രം മുന്നേ പോയി, ബദലേവിൽ ഉണ്ണി വരുന്ന സ്ഥലത്ത് തന്നെ ആ നക്ഷത്രം ചെന്ന് നിന്നു. ആ നക്ഷത്രം പ്രതീകമാണ്, ഇവിടെ ഈ താഴ്ക്കെട്ടില്ല, ഈ പുൽക്കൂട്ടിലാണ് ലോകത്തിന്റെ രക്ഷം പറഞ്ഞിരിക്കുന്ന ജ്ഞാനികൾ അങ്ങനെ തിരിച്ചറിയുന്നു. നമ്മളെല്ലാവരും ഭവനങ്ങളിൽ നക്ഷത്രം കഴിഞ്ഞ പ്രാവശ്യം ഗർഭത്തിൽ നിന്നുകൊണ്ട് വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് ക്രൈസ്തവ കുടുംബങ്ങളാണോ എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്ന ഒരു മനോഹരമായ അടയാളമാണ് ഈ ക്രിസ്തുമസ് നക്ഷത്രം. കടന്നു വരുമ്പോൾ രസം തോന്നി, ഒരു ഭയങ്കരമായ ഒരു അലങ്കാരം മാത്രമല്ല, ഇന്ന് ഈ ഭവനത്തിൽ രക്ഷകൻ പറന്നിരിക്കുന്നു എന്നൊരു സൂചകമാണ് ആ ഭവനത്തിൽ നക്ഷത്രത്തിന്റെ അടയാളം. അപ്പൊ നമുക്കറിയാം നക്ഷത്രങ്ങൾ കടന്നു പോകുന്ന, നമ്മൾ കടന്നു പോകുന്ന വഴിയിൽ നക്ഷത്രങ്ങൾ കാണുമ്പോൾ ഈ ഭവനത്തിനും സഖ്യോസിനെ പോലെ രക്ഷ കിട്ടിയിരിക്കുന്നു, രക്ഷ കൈവന്നിരിക്കുന്ന ഭവനം ഇതാണ് ഇതാണ് ഇതാണ്. ഇപ്പൊ മറ്റുള്ള മതസ്ഥരും നക്ഷത്രം വിടുന്നു. അതാണ് ഈശോയുടെ തിരുപ്രവിയുടെ മഹത്വം. അതിൽ കലിമുണ്ട് ഒരു സമൂഹമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. യോഹന്നാന്റെ 3:19 പറയുന്നുണ്ട് കാരണം എന്താണെന്ന്. പ്രകാശത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. അങ്ങനെ കൂട്ടരുണ്ട്.
അന്ധകാരത്ത് കഴിഞ്ഞിരുന്ന ആട്ടിനന്മാർക്ക് പ്രകാശം ലഭിച്ചു. അങ്ങനെ പോയപ്പോൾ മറ്റൊരു കൂട്ടം അന്ധകാരത്ത് കടന്നവർ അന്ധകാരത്തെ തന്നെ സ്നേഹിച്ചുകൊണ്ട് പ്രകാശത്തെക്കാൾ കൂടുതലായി അന്ധകാരത്തെ സ്നേഹിച്ചു നിന്നു. 2000 വർഷം കഴിയുമ്പോൾ ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല എന്നുള്ളതല്ല, കൂടുതൽ ക്രൂരമായ അവസ്ഥയിലാണ് ലോകം പോകുന്നത്. അന്ന് യഹൂദരുടെ ഇടയിൽ ഒരു പാരമ്പര്യം മാത്രമാണ് പിന്നെ അവതരിപ്പിക്കുന്നത്. ലോകം മുഴുവനും അന്ധകാരത്തിന്റെ ശക്തികൾ വ്യാപിച്ചു. ക്യാൻസർ 4 സ്റ്റേജുകളാണ്. 1st stage ചികിത്സിക്കാൻ പറ്റും, 2nd stage കുറച്ചുകൂടി കഷ്ടപ്പെടാൻ ചികിത്സിക്കാൻ പറ്റും, 3rd stage മരണം ഉറപ്പാണ്, പക്ഷെ നീണ്ട നാള് ചികിത്സയുടെ ജീവിതം പിടിച്ചു നിർത്താൻ പറ്റും. 4th stage ആയ തീർന്നു. ഇന്ന് ലോകത്തിന്റെ ദുരവസ്ഥ 3-4 ദൈനീയ അവസ്ഥയിലാണ്. ജാതിയില്ല, മതമില്ല, വർഗമില്ല, സാമൂഹിക തലങ്ങൾ ഒന്നുമില്ല, എല്ലായിടത്തും ഒരു ജീർണത മനുഷ്യനുണ്ട്. അതിന് കാരണക്കാര് മനുഷ്യന്റെ ഉള്ളിൽ അന്ധകാരമുണ്ട്. ഈശോയുടെ തിരുപ്രവിയിൽ ഈ നക്ഷത്രം കണ്ട് ജ്ഞാനികളും ആട്ടിടയന്മാരൊക്കെ പോയപ്പോൾ ആഹ്ലാദിച്ച് അന്ധകാരത്തിൽ ജനങ്ങൾ ആഹ്ലാദിച്ച് നടന്നിരുന്ന അവസ്ഥയുണ്ട്. പക്ഷേ അതേ സമയം തന്നെ മറ്റൊരു കൂട്ടർക്ക് ദുഃഖവാർത്തയായിരുന്നു ഈശോയുടെ തിരുപ്രവി. ഹെറോദ് 3rd അധ്യായത്തിൽ കാണാൻ പറ്റും. 2:16 കാണിച്ചു കൊണ്ടി ക്രൂരത എന്താണ്. ഒരിടത്തും ആനന്ദവും ആഹ്ലാദവും വന്നപ്പോൾ ഇപ്പുറത്ത് ഇവൻ നമ്മളെക്കാളും വലിയ രാജാവാണോ എന്ന ചിന്തയിൽ 2:16 പറയുന്നത് അവൻ ഭയപ്പെട്ടു. അവൻ ഈ ബാലനായ 2 വയസ്സ് താഴെയുള്ള ശിശുക്കളെ കൊന്നും ഇല്ലാതാക്കി ഭയപ്പെട്ടു. ഇന്നും ഇത് തന്നെ ദൈനീയ അവസ്ഥ. തന്നെക്കാളും വലിയവൻ ആരെങ്കിലും ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ അപ്പോളെ നിഷ്കരണം ഇല്ലാതാക്കുന്നത്. നോർത്ത് കൊറിയൻ രാജാവായ ഏകാധിപതിയായ കിം ജോങ് ഉന്നിന്റെ ഭരണ സംവിധാനത്തിന് കേട്ടിട്ടുണ്ടാവും. ഭയമാണ് അദ്ദേഹത്തിന്. തന്നെ പോലെ മറ്റൊരുവരുണ്ടായാൽ തന്റെ താമസ്ഥാനം ഭ്രഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിന് വലിയൊരബദ്ധം ഉണ്ടാവുകയാണ്, വലിയൊരു നൊമ്പരം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ പോലും മുടി വെട്ടുന്ന ഒരാളുണ്ടാകാൻ പാടില്ല, തന്റെ പേരോ മറ്റൊരാളുണ്ടാകാൻ പാടില്ല. ഹെറോദിയൻ ഭരണ സംസ്കാരം ഇന്ന് ലോകത്തിൽ ഉടനീളമുണ്ട്. നമ്മുടെ ഭാരതത്തിൽ ഓരോ ഇലക്ഷൻ വരുമ്പോഴും ആൾക്കാർ പറയുന്ന നടത്തി ഇതുവരെ ഭരിക്കൂ. കാരണം ഒരു ഹെറോദിയൻ ഡൈനാസ്റ്റി ഭരണം ഇന്നും ലോകത്തും. അന്ധകാര ശക്തികൾ പല രൂപത്തിൽ, പല വ്യക്തികളിലും, പല രൂപത്തിലും, പല രീതിയിലും ഇന്ന് ലോകത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ഈശോയുടെ തിരുപ്പേരുടെ കാലഘട്ടത്തിനേക്കാളും ക്രൂരമായ അവസ്ഥയിലൂടെയാണ് ലോകാവസ്ഥാന്തരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രകാശത്തിന്റെ സ്ഥാനത്ത് വലിയൊരു പ്രാധാന്യമുണ്ട് ഈശോയുടെ തിരുപ്പുറകളിൽ. അത് എല്ലാവർക്കും ആനന്ദം കൊണ്ടുവരത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ദൂതന്റെ വലിയൊരു സന്ദേശം എന്ന് ലൂക്കായ 2:44 അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമി ദൈവകൃപ നിറഞ്ഞവർക്ക് മാത്രമാണ് സമാധാനവും. അതുകൊണ്ട് ക്രിസ്തുമസ് എന്ന് പറയുന്നത് ആനന്ദവും അഭിഷേകവും സന്തോഷിക്കുന്ന ദിവസമാണെങ്കിൽ മനസ്സ് സമാധാനമുള്ളവർക്ക് പറ്റത്തുള്ളൂ. കുശുമ്പ് മൂലഭാഗങ്ങളുടെ 7 മൂലഭാഗങ്ങളുടെ ഏതെങ്കിലും അടുത്തറ വളരാൻ അനുവദിച്ചിട്ടെങ്കിൽ പറഞ്ഞ ഒരു ആനന്ദവും ക്രിസ്തുമസ് കിട്ടത്തില്ല. വെറുപ്പും വിദ്വേഷവും മാത്രം പരസ്പരം ചോദിച്ചിരുന്ന കാലങ്ങളിലാണിരിക്കുന്നത്. എല്ലാവരും തിരുത്താൻ മിടുക്കന്മാരാണ്. കണ്ണിലെ തടിക്കഷ്ണം വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണിലെ പൊടി മാറ്റാനായിട്ട് തീവ്ര ശ്രമത്തിൽ നിന്ന് ലോകം. അതുകൊണ്ട് ആരും നന്നാറില്ല. മാപ്പാപ്പയ്ക്ക് പോലും തെറ്റുപറ്റുന്ന ലോകത്തിലാണ് ജനങ്ങൾ വിധി എഴുതിവെച്ചിരിക്കുന്നത്. വിശ്വാസസംബന്ധമായി സത്യം പഠിപ്പിക്കുമ്പോൾ മാപ്പാപ്പയ്ക്ക് തെറ്റുപറ്റുന്നത് ഏത് ഭേദപാഠത്തിലും കുഞ്ഞായിരിക്കുന്നതിന് പഠിച്ചെടുത്ത് നമ്മൾ ഇന്ന് കർത്താവിന് തെറ്റുപറ്റുക എന്ന് പഠിപ്പിക്കുമ്പോൾ ആരാണ് വിധി നാദ്യം നടത്തുന്നത് എന്ന് ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അന്ധകാരം അത്രമാത്രം നമ്മൾ ഇരുട്ടിലാക്കി കഴിഞ്ഞിരിക്കുക. പ്രിയമുള്ളവർ, അതുകൊണ്ട് തീഷ്ണമായ തീവ്രമായ ഈ വെളിച്ചത്തെ സ്നേഹിച്ചാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ. ഈശോ തിരുമുറയുടെ സന്ദേശം എന്താണ്? എല്ലാവരും ബോധ്യപ്പെടുത്താൻ ഈശോ ശ്രമിച്ചില്ല. താൻ ആരാണെന്ന് എല്ലാവരും ഈശോ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചില്ല. ബോധ്യപ്പെടുത്തി തന്നെ വിശ്വസിക്കുന്നവർക്ക് 12 പേർക്ക് നല്ല ബോധ്യം വന്നു. പക്ഷെ ഒരാള് മാത്രം തള്ളി പറഞ്ഞ് ഒറ്റക്കൊടുത്തു. അവൻ ജീവൻ ഉണ്ടായിരുന്നില്ല. സമൃദ്ധമായി നൽകാൻ വന്നവനെ തള്ളി പറഞ്ഞവൻ ആ ജീവിതം നശിപ്പിച്ചവൻ തോന്നിച്ചു എന്ന് അവനെ പഠിപ്പിക്കുന്ന 27 കാണാം യൂദാസ് മറിയോത്ത. അതിന് ലോകത്തിന്റെ പ്രതീകമാണ്.
ക്യാൻസറിന് നാലാം സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മരണ സംസ്കാരം ലോകത്തിൽ വരാൻ കാരണം ഈ വെളിച്ചത്തെ കാണാതെ പോകുന്നുണ്ട്. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിവ്യലക്ഷ്യത്തിന്റെ വെളിച്ച പ്രകാശനമായി അവൻ മത്തായിയുടെ 26:69-75 വചനം നമുക്ക് കാണാൻ പറ്റും. 69 അവൻ ദുഃഖിതനായി തള്ളിപ്പറഞ്ഞുകൊണ്ട് പത്രോസിനെ കാണുമ്പോൾ വചനം 75 പറയുന്നത് അവൻ ഹൃദയം നൊന്ത് കരഞ്ഞു. ഇരുട്ടിലായി പോയ പത്രോസ് നിമിഷ നേരങ്ങൾ കൊണ്ട് പശ്ചാത്തലിച്ച് വെളിച്ചത്തിലേക്ക് വന്നു. അതാണ് നമുക്ക് വേണ്ടത്. അതാ ലൂക്കാ 15 പറയുന്നത്, കാണാതെ പോയ ഒരാള് ദൂർത്തപുത്രൻ കാണാതെ പോയ നാണയൊക്കെ നിങ്ങൾ ജ്ഞാനിക്കുക. പ്രകാശത്തെ തിരിച്ചു വരുവാൻ അനുദിനം നമുക്ക് അവസരം തമ്മിൽ തരുന്നുണ്ട്. ഈശോയുടെ തിരുപ്രവീര ആനന്ദമായി മാറണമെങ്കിൽ, സന്തോഷമാക്കി മാറ്റണമെങ്കിൽ പ്രകാശത്തെ തിരിച്ചു വന്ന് നിൽക്കുക, രക്ഷിക്കപ്പെട്ട ഘടത്തിലേക്ക് വന്ന് നിൽക്കുക, അതിന്റെ ആഘോഷമാണ് ഈശോയുടെ തിരുപ്രവി. പ്രിയമുള്ളവരെ, ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്തോഷവും ആട്ടിടയന്മാർക്ക് ലഭിച്ച ആനന്ദവും നമുക്കുണ്ടാകണമെങ്കിൽ വിടുതൽ കിട്ടണം. ഈ ലോകത്തിന്റെ ചിന്തകൾ വിടുതൽ കിട്ടണം. അല്ലെങ്കിൽ നമ്മള് ഈ ലോകം വശീകരിക്കുന്ന പല ചിന്തകളിലേക്കും പോകും. ഇന്ന് കാണുന്ന നിന്ന മഹാരോഗമാണ് നിരീശ്വരവാദം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ തിന്മ. ഈ കേരളത്തിലെ ഒരു നിരീശ്വരവാദിയുടെ പേരാണ് സി രവീന്ദ്രൻ. ഞാൻ സാധാരണ രീതിയിൽ പോസ്റ്റുകൾക്കോ അല്ലെങ്കിൽ റീൽസിനോ ഒന്നും മറുപടി അയക്കാറില്ല, കമന്റ് ഇടാറില്ല. പണ്ടിടുമായിരുന്നു, പക്ഷേ ഏതാനും കാലത്തും ഈ അടുത്ത നാളുകളായിട്ട് ആ പരിപാടി നിർത്തി. കാരണം അങ്ങനെയൊന്നും ഒരാൾക്കും പ്രകാശം കിട്ടത്തില്ല എന്നറിയാം. കാരണം കണ്ണിലെ തടി കഷ്ണമുണ്ട്, അവരെല്ലാവരെയും നന്നാക്കാൻ ശ്രമിക്കുകയും. അപ്പൊ സി രവീന്ദ്രൻ പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ്, അത് ഭയങ്കരമായി എനിക്ക് ആ അമർഷോ അരിശോ വന്നപ്പോൾ ഞാൻ അറിയാം, ഒരു ഒന്നൊന്നര പാരഗ്രാഫ് എഴുതി അടിച്ച് അതിലൊരു 100 കിലോ ലൈക്ക് നമ്മുടെ കിട്ടു. അത് കാരണം ഇതാണ്, ലോകത്തിന് ഈശോ വിറന്നില്ല എന്ന നിലയിൽ എനിക്ക് വളരെ എളുപ്പമാണെന്ന് ഒറ്റ വാക്കടിച്ചിരിക്കുക. അപ്പൊ ഞാൻ കൗതുകത്തോടെ പോകും, ഇയാൾ എന്താന്ന് പറയാൻ പോകുന്നത്. പിന്നെ പരിശുദ്ധ മണ്ഡത്തിലാണ് ഈ ഒരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് അത് അവതരിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യമില്ല. കടവത്തുള്ള ഒരു കാര്യം പോയിട്ട് പറയുകയാണെങ്കിൽ രസമുണ്ട്. ഈശോ ഭൂമിയിൽ ഒരു ചരിത്രഭൂഷണായി ജനിച്ചിട്ടില്ല എന്നതിൽ ഇനി വളരെ എളുപ്പമാണെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞു വെച്ചാൽ അറിഞ്ഞു. കാരണം ആ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയും, ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നു, അദ്ദേഹം ഇങ്ങനെയാണ് കാണുന്നത്, ഇതാണ് ഒരു ഉത്തരം. അദ്ദേഹം ചെന്ന് വെരിഫൈ ചെയ്യണം. ഈശോ ജനിച്ച സ്ഥലത്ത് പോയി വെരിഫൈ ചെയ്ത് തിരിച്ചു വന്നിട്ട് അത് പറയണം. അത് ഒന്നൊന്നായിട്ട് 10-11 പോയിട്ട് ഞാൻ ചോദിച്ചു, ഇതിൽ ഉത്തരം താൻ പറയുക. എന്നിട്ട് വിട്ടുതരപ്പെടുന്നത് ചരിത്ര സത്യങ്ങളെ തിരിച്ചറിയാത്ത മണ്ഡത്തരങ്ങൾ ലോകം അവതരിപ്പിക്കുന്ന ലോകത്തിൽ ഇന്ന് എളുപ്പമാണ് മനുഷ്യർ വിശ്വസിക്കുക. ഇതല്ലേ ശരി, ഇതല്ലേ ശരി. ഇന്ന് വഴുതിരിക്കുന്ന പലയിടയന്മാർ ലോകത്തിലുണ്ട്. വൈദിക ഗണം മടക്കാൻ ഞാൻ പറയുന്നു, സമർപ്പിത ഗണം മടക്കാൻ ഞാൻ പറയുന്നു. നേരായ വഴി ചിന്തിക്കണമെങ്കിൽ പ്രകാശിതമായ ചിന്തകളോടുകൂടെ വേണം പഠിപ്പിക്കുവാനും അനുസരിക്കുവാനും. എന്നാൽ ദൈവൻ അനുസരിക്കും. പ്രാർത്ഥിക്കാം. ജാതി മതവർഗ ഭേദമന്യേ ഇന്ന് ലോകം അന്ധകാരത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ, നിന്റെ തിരുപ്രവി ഇന്നൊരു ആനന്ദമാക്കി മാറ്റാൻ, പ്രകാശിതമാക്കി മാറ്റാൻ നീ മനുഷ്യ മക്കളോട് കരുണ കാണിക്കണമേ. ആദ്യം മുതലുള്ളവനും സൃഷ്ടിക്കപ്പെടാത്തവനുമായ അന്ന് ഭൂമിയിൽ ജനിച്ചത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാ, ലോകത്തിന് രക്ഷ നൽകാൻ, പാപത്തിന് മനുഷ്യൻ രക്ഷിക്കാൻ, തന്റെ വിശ്വസിക്കുന്ന ഒരുവരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാ. അതുകൊണ്ടാണ് ആരുതിന് രാവിലെ എഴുന്നേറ്റ്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ എഴുന്നേറ്റ് 5:30 5 മണിക്കൊക്കെ എഴുന്നേറ്റ് രാവിലെ യൂദാശം കൂടാൻ, വിശുദ്ധമാന അനുദിനം കൂടാൻ വരുന്നതിന് കാരണം ഈ വെളിച്ചത്തെ കാണാനും പാപത്തിൽ പിടുത്തം കൊടുക്കാതിരിക്കാനും. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈശോയ്ക്ക്, ഇവരുടെ പാപമോചനം നൽകി അനുഗ്രഹിക്കണം, രക്ഷിക്കണം. ഈശോയ്ക്ക് ഒരേ ഒരാളുമായിട്ട് മാത്രമേ യുദ്ധം ചെയ്യാനായിട്ട് ഭൂമിയിലുള്ളൂ. അത് വിശാദമായിട്ട് നമുക്ക് വേണ്ടി ആ യുദ്ധത്തിൽ ഭൂമിയിൽ ഈശോയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു. സ്വർഗപിതാവിനടുത്തേക്ക് ജീവൻ തിരിച്ചു വന്ന് കൊണ്ടുപോയി. കാരണം ഭൂമിയിൽ ഈശോയെ ഇല്ലാതാക്കി തീർത്തത് ഈ പിശാചിന തന്ത്രങ്ങൾ കൊണ്ടാണ്. ദൈവമഹത്വം വേണ്ട എന്നിരുന്ന അന്ധകാരമാണ് നല്ലത്, തമസ് തരുടെ സുഖപ്രദം എന്ന് പറയുന്ന പോലെ അന്ധകാരമല്ലേ നല്ലതെന്ന് വിചാരിച്ചവൻ ഈശോ കുരിശിലേറ്റി. പക്ഷേ ഈശോ കുരിശ് മരണം കൊണ്ട് ദൈവപിതാവ് അവസാനിപ്പിച്ചത് ഉത്ഥാനം ചെയ്തു. സ്വർഗീയപിതാവ് വലതുഭാഗത്ത് നിങ്ങളെ എങ്ങനെ വിധിക്കാനായിട്ട് 10:25 വായിക്കുന്നവർ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഈശോയുടെ ഈ തിരുപ്രവിയുടെ ജ്ഞാനത്തിൽ ഈ വെളിച്ചത്തിൽ നമ്മളായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ക്രിസ്തുമസ് സന്ദേശം ഇതാണ്, നിങ്ങൾക്ക് കിട്ടിയ വെളിച്ചം കെടാതിരിക്കാൻ സൂക്ഷിക്കുക. 10:24 വിവേകവതിയെ കനികമാരെ പോലെ എണ്ണ നിറച്ച് കത്തിച്ച് ജീവിക്കുക. വെളിച്ചത്തിൽ
മരണം വരുമ്പോൾ ജീവിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈശോയുടെ തിരുപ്പിറവിയുടെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നേരുകയാണ്. നിങ്ങളുടെ കുടുംബത്തിലും ഈ പ്രകാശം നിങ്ങളുടെയും കത്തിച്ചൊരിക്കട്ടെ. ആമേൻ.